ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഉണ്ടയാണ്. ഒരു പഴയകാല റെസിപ്പിയാണിത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ വേണം. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീനിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കറക്റ്റ് അളവൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ ചെമ്മീനിലേക്ക് മഞ്ഞളും ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ആ ഒരു രീതിക്കുള്ള പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോയത്, ഒരു 3/4 ഭാഗം കുക്കായാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇത് റെഡിയാക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ, കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് അത്ര മാത്രം മതി, ഒന്ന് നന്നായി. ചെറിയ ചെമ്മീനല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കൊത്തി അരിഞ്ഞ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, വലിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ ചെറിയ ഉള്ളി, വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഇനി ഈ ഒരു ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ്. പച്ചമുളക് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇലയട ചെയ്തിട്ടുണ്ട് ചെമ്മീൻ്റെ തന്നെ. കുറേ മുമ്പ് ചെയ്തതാണ്, അധികാരം കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അത് ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്കൊരു ചെറിയ തക്കാളി, ഒരു തക്കാളി ഒരുപാട് വേണ്ട, ഒരു ചെറിയ തക്കാളി മതി. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി, ഇത്രയേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട് എന്തായാലും എരിവ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1-2 കൈപ്പിടി തേങ്ങ, നല്ല ടേസ്റ്റിൻ്റെ തേങ്ങ ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് മല്ലിയില, ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ചെമ്മീനും എല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ചെമ്മീൻ ഉണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല സ്പൈസിയാണ്. ഇപ്പോൾ നമ്മളെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പം നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ മസാല. ഇപ്പം നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി കൂടെ അരിഞ്ഞിടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഉള്ളി വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ. നമുക്ക് അരിപ്പൊടിയിൽ മിക്സ് ചെയ്യാനുള്ളതാണിത്. അങ്ങനെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പത്തിരിപ്പൊടിയാണ്, നൈസ് പൊടി ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തും ഉപ്പാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും അല്ല ഉള്ളിയും പെരിഞ്ചീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം നമ്മൾ ഇത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്താൽ മതി. നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് പത്തിരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ കറക്റ്റ് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ
നമ്മുടെ വീട്ടിൽ മിക്സിയിൽ അല്ല സോറി മില്ലിൽ കൊടുത്ത് റെഡിയാക്കി എടുത്തതായതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് ചേർക്കണം. കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ മാവും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെമ്മീൻ ഉണ്ട റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക. എന്നിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെമ്മീൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ ഉണ്ട റെഡി. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി എന്ന് തോന്നുന്നത് ആ ഒരു രീതിയിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ഇലയെടുത്ത് അതിൽ പരത്തി മസാല വെച്ചിട്ട് നമ്മൾ ഇലയുടെ രീതിയിൽ അതും ചെയ്യാം. അങ്ങനെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മസാല വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വെറും അരി കഴിക്കുന്ന പോലെ ഉണ്ടാവും. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് സൗകര്യം പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മോദകിൻ്റെ അച്ചൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്, ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിങ്ങനെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ആ ഒരു മസാലയുടെ കളറൊക്കെ ആവും. ഇനി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കണ്ട, ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. ജസ്റ്റ് നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം പരത്ത ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെമ്മീനുണ്ടേ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ആവിക്കായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല വെക്കുമ്പോൾ ആ ഒരു ഇലയുടെ ടേസ്റ്റും കൂടെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഇലയിലേക്ക് നമുക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് നന്നായിരുന്നു ആവിയായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെഡി ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടെ ചെറിയ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലുപ്പത്തിൽ ചെയ്തെന്നുള്ളൂ. വലുപ്പത്തിൽ ചെയ്ത് നമുക്ക് ഒന്നൊക്കെ കഴിച്ചാൽ മതിയാവും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീനുണ്ടിയാണ്, നല്ല സ്പൈസിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണ്. അപ്പോൾ അതാ നമ്മൾ ചെമ്മീനുണ്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.